നമസ്കാരം. വെഞ്ഞാറമൂട് സുരാജിനോടാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പോൾ ജീവിക്കാൻ സ്വന്തം പ്രോപ്പർട്ടി കള്ള് ഷാപ്പിന് വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വാടകയും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് പൈസയും മേടിച്ച് മാത്രമേ ജീവിക്കാൻ നിർവാഹമുള്ളൂ എന്ന് ചോദിക്കാതെ നിർവാഹമില്ല. ആ തരത്തിൽ വലിയ തോതിൽ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഒരു വിവാദം വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ സ്വദേശമായ സ്ഥലത്ത് ഇത്തരത്തിലൊരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. വെഞ്ഞാറമൂട് എന്ന പ്രദേശത്തെ ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതനാക്കിയത് സുരാജ് തന്നെയാണ്. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. ജന്മനാടിനോട് അത്രമേൽ സ്നേഹമുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ് സുരാജ് എന്ന് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത സ്വന്തം സ്ഥലപ്പേരും ഏകദേശം ഈ പേരിൽ തന്നെയാണ് ഇപ്പോൾ വെഞ്ഞാറമൂടിന് കുറേ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളത്. ആ സുരാജ് തന്നെയാണ് സ്വന്തം നാടിനോട് ഇപ്പോൾ ഇത്തരത്തിലൊരു ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്യുന്നതായിട്ട് പറയേണ്ടി വരുന്നത്. സുരാജിൻ്റെ നാട്ടിൽ, അതായത് വെഞ്ഞാറമൂട്ടിൽ സുരാജ് ഈ മേഖലയിലെത്തിയതിനു ശേഷം സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് ഇപ്പോൾ കാണുന്ന എല്ലാ പണവും പ്രശസ്തിയും എല്ലാം. ആ അധ്വാനത്തിൻ്റെ ഭാഗമായി വെഞ്ഞാറമൂട് വയ്യേറ്റെന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം മേടിച്ചിടുകയുണ്ടായി. അതായത് ബൈപ്പാസിൻ്റെ സമീപത്തുള്ള പ്രദേശമാണിത്. വെഞ്ഞാറമൂട് പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മാണിക്കോട് ക്ഷേത്രം. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. ഇവിടെ സുരാജിൻ്റെ നേതൃത്വത്തിൽ തന്നെ പലപ്പോഴും സമൂഹ വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതിനൊരു 400 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി വരുന്നത്. വയ്യേറ്റെന്ന പ്രദേശത്താണ്. അവിടെയാണ് സുരാജ് ഇപ്പോൾ സ്വന്തം പ്രോപ്പർട്ടി കള്ള് ഷാപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് വെറുതെയല്ല, സാമ്പത്തിക നേട്ടം നോക്കി തന്നെയാണെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് സുരാജിനെ പോലൊരാൾ, അതായത് ചലച്ചിത്ര മേഖലയിൽ ഇത്രയും പ്രശസ്തനായ ആൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെയധികം മാതൃകാപരമായി ഇടപെടേണ്ട ഒരാൾ, അതായത് ദേശീയ അവാർഡ് ഉൾപ്പെടെ നേടിയൊരു നടൻ, അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രവർത്തനം ഈ സമൂഹത്തോട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊരു ശരിയായ പ്രവണതയാണോ? സുരാജ് തന്നെ സ്വമേധയാ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രത്തോളം സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, അത് പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ ഇത്രത്തോളം ഉന്നതിയിൽ നിൽക്കുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരു കള്ള് ഷാപ്പിന് വേണ്ടി സ്വന്തം പ്രോപ്പർട്ടി വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്? പൈസയോട് അത്രത്തോളം നിങ്ങൾക്ക് ആക്രാന്തമുണ്ട് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഏത് തരത്തിലായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ ആ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുമെന്നാണ് പല മേഖലയിൽ നിന്നുള്ളവർ പറയപ്പെടുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചില മറപിടിച്ചാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് സുരാജ് ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്തു എന്ന് സമീപവാസികളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫർണിച്ചർ കടയ്ക്ക് വേണ്ടിയാണ് ബിൽഡിങ്ങുകൾ കെട്ടുന്നു എന്ന തരത്തിലായിരുന്നു ആദ്യ തരത്തിലെ പ്രചരണം. ഇപ്പോഴാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു കള്ള് ഷാപ്പിന് വേണ്ടിയാണ് സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നു എന്നറിയപ്പെടുന്നത്. ഏകദേശം പ്രദേശത്ത് ഒരു ഹൈസ്കൂൾ പോലും പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. പോരാത്തതിന് ജനവാസ മേഖലയാണ്. ഇതൊന്നും നോക്കാതെ അവിടെ ഒരു കള്ള് ഷാപ്പ് വരിക, അതിൽ നിന്ന് എന്താണ് സുരാജ് ഉദ്ദേശിക്കുന്നത്? ഒരു വരുമാന മാർഗം മാത്രമാണോ? ഈ ഒരു തുലവും തുച്ഛവുമായ വരുമാനം കൊണ്ടാണോ സുരാജിന് ജീവിക്കേണ്ടത്? ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളെപ്പോലെ ഒരു മാതൃകാപരമായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നാടിന് ഏറ്റവും കൂടുതൽ തണൽ വിരിക്കേണ്ട ഒരു വ്യക്തി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? പലരും നിങ്ങളുടെ പേര് വിഴുങ്ങിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, പല പാർട്ടികൾ ഇടപെടുന്നുണ്ട്. അത് നിങ്ങളെ വെറുപ്പിക്കേണ്ട എന്ന് കരുതിക്കൊണ്ടാകണം. എന്ന് വെച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടേണ്ടത് മാധ്യമപ്രവർത്തനത്തിൻ്റെ മര്യാദയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ പലരും പ്രമുഖർ എന്ന പേര് പറയുമ്പോൾ ആ പ്രമുഖൻ വെഞ്ഞാറമൂട് സുരാജാണ് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. കാര്യം നിങ്ങളെപ്പോലെ വളരെ സാധാരണക്കിടയിൽ നിന്ന് വളർന്നു വലുതായ ഒരു കലാകാരനാണ്. ആ കലാകാരൻ ഈ സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഏതൊക്കെ തരത്തിൽ നിങ്ങളാൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാമെന്ന രീതിയിൽ വേണം ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ അവിടുത്തെ വരും തലമുറകൾക്കും അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിന് വലിയ വെല്ലുവിളിയും അല്ലെങ്കിൽ വലിയ ആഘാതവും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതൊരു ശരിയായ പ്രവർത്തനമല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു 10 or 15 lakhs അല്ലെങ്കിൽ മാസം ഒരു 10,000 രൂപയുടെ വാടകയാണോ സുരാജിന് ദൈനംദിനം കഴിയാൻ ആവശ്യമായിട്ടുള്ളത്? ഈ വാടക മാത്രമാണോ? എങ്കിൽ ഒരുപക്ഷെ അതിനെ അംഗീകരിച്ചു തരാവുന്നതാണ്. ഒരാളുടെ വരുമാന മാർഗത്തെ തടസ്സപ്പെടുത്തണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്.
ആരുടെയെങ്കിലും ഒക്കെ ഒരു വരുമാന മാർഗം തന്നെയാണിത്. ഇത്തരം പ്രവർത്തനങ്ങളെ, അതായത് കള്ളുഷാപ്പ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെയും നഗസിദ്ധാന്തം എതിർക്കുന്നുമില്ല. പക്ഷേ അത് ചെയ്യുന്നവർ അതിന് സാഹചര്യം ഒരുക്കുന്നവരൊക്കെ മാതൃകാപരമായ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. നിങ്ങളുടെ മോറൽ സൈഡ് എന്താണെന്നുള്ളതാണ് അത്. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നിങ്ങളെപ്പോലെ ഇത്രയും ഉന്നതരായ ഒരു വ്യക്തി ഇത്തരത്തിൽ നിങ്ങളെ നാടിനോട് തന്നെ ചെയ്യുന്ന ഇത്തരത്തിലൊരു ഇതിലൊരു ദുഷ്പ്രവൃത്തിയായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കള്ളുഷാപ്പുകൾ വെഞ്ഞാറമ്പൂട് തുടങ്ങുന്നതും തുടങ്ങാത്തതൊക്കെ ഓരോരുത്തരുടെ ആവശ്യമാണ്, ആരുടെയെങ്കിലൊക്കെ വരുമാന മാർഗമാണ്. എത്രയോ പ്രദേശങ്ങളുണ്ട് ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ജനവാസ മേഖല കുറഞ്ഞ പ്രദേശങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങണം. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങേണ്ടത് ആവശ്യമാണ്. അത് ഏതെങ്കിലും തരത്തിലൊക്കെ തൊഴിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതിനുവേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് ഈ സമൂഹം എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഒരു പടിക്ക് മുകളിലേക്ക് പോകുമ്പോൾ അവർ ഈ സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് എല്ലാവർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് സുരാജ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനോട് ചിലപ്പോൾ മുഖം തിരിച്ച് വാർത്ത കൊടുക്കേണ്ടി വരുന്നത്. സുരാജിനെ പോലെ വളരെ നല്ലൊരു കലാകാരൻ ഇത്തരമൊരു പ്രവർത്തനം സ്വന്തം നാട്ടിൽ നടത്തുന്നു എന്നറിഞ്ഞത് തന്നെ വളരെ ഞെട്ടലുളവാക്കിയ ഒരു കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ തടയിടാൻ തയ്യാറാകണം. ആ നാട്ടുകാർ പറഞ്ഞ ഒന്ന് രണ്ട് വാചകം വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ കട തുടങ്ങാനെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അറിയുന്നത് അത് കള്ളുഷാപ്പാണെന്നുള്ള കാര്യം. അതും ബൈപ്പാസിന് സമീപത്തായി. പ്രദേശത്ത് തന്നെ രണ്ട് ബാർ കൂടി ഉണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ പ്രദേശത്ത് അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു കള്ളുഷാപ്പ് തുടങ്ങേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ സുരാജ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇത് പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായമാണ്. സുരാജ് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സുരാജ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്, ഇത്തരമൊരു പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളെപ്പോലെ ഈ സമൂഹത്തിലെ ഉന്നതനായ കലാകാരന്മാരെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്കുണ്ടായതെല്ലാം നിങ്ങൾ നേടിയെടുത്തത് തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ആ നേടിയെടുത്തതിനെല്ലാം എന്നും ഒരു മഹത്വവൽക്കരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നേടിയെടുത്തത് വച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും നീതിയുക്തമായിരിക്കണം. ഇത് കുറേയേറെ പേരുടെ വിഷമങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്ത് നേടാനാണ് മിസ്റ്റർ സുരാജ് നിങ്ങൾ ഇത്തരമൊരു പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്? അതുകൊണ്ട് ആ നാട്ടിലെ കുറേയേറെ പേർക്ക് അത് തുടങ്ങുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം. അതായിരിക്കണം ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ സമൂഹത്തോട് നിങ്ങൾക്കുള്ള പ്രതിബദ്ധതയെന്ന് നിങ്ങൾ സ്വയം പിന്മാറി അത് തെളിയിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടിയാണ്.